CPM-നും മുസ്ലിം രാഷ്ട്രീയത്തിനും ഇടയിൽ സംഭവിക്കുന്നത് എന്താണ്? മലബാറിൽ മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള പാർട്ടിയുടെ സ്വതന്ത്ര MLA-മാർ പോലീസിനെതിരെ വിമർശനം ഉന്നയിച്ച് രംഗത്തിറങ്ങിയതിന് തൊട്ടു പിന്നാലെ പൊളിറ്റിക്കൽ ഇസ്ലാമിനെക്കുറിച്ചുള്ള വിമർശനം പങ്കുവച്ച് സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ കളത്തിലിറങ്ങുമ്പോൾ CPM-ലും രാഷ്ട്രീയ വൃത്തങ്ങളിലെ ഉയരുന്ന ചോദ്യമാണിത്. മുസ്ലിം ജനസാമാന്യത്തിൽ, പ്രത്യേകിച്ചും മലബാറിലെ മുസ്ലിം സമൂഹത്തിൽ ഇടതുപക്ഷത്തിനെതിരെ പുകയുന്ന അതൃപ്തിയുടെ പ്രതിഫലനമായിട്ടാണ് MLA-മാരായ PV അൻവർ, ജലീൽ, മുൻ MLA കാരാ ഡ്രസാഖ് എന്നിവരുടെ അനവസരത്തിലുള്ള പോലീസ് വിമർശനം വിലയിരുത്തപ്പെട്ടത്. മുസ്ലിം വിഭാഗത്തിൽ പ്രവർത്തിക്കുന്ന തീവ്ര നിലപാടുള്ള സംഘടനകൾക്ക് സഹായകമായ നിലപാടാണ് അൻവറും ജലീലും കാരാ ഡ്രസാഖും സ്വീകരിക്കുന്നതെന്നും ആക്ഷേപം ഉയർന്നിരുന്നു. രാഷ്ട്രീയ ഇസ്ലാമിൻ്റെ പ്രയോക്താക്കളായ ജമാഅത്തെ ഇസ്ലാമി, SDPIA പോലുള്ള സംഘടനകളെയാണ് പോലീസ് വിമർശനത്തിൻ്റെ ഗുണഭോക്താവായി കണ്ടിരുന്നത്. അതേ രാഷ്ട്രീയ ഇസ്ലാമിൻ്റെ ആശയങ്ങളുടെ കടന്നുകയറ്റത്തിൽ ആശങ്ക പ്രകടിപ്പിച്ച് രംഗത്തെത്തിയിരിക്കുന്നു എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. പുറത്തു വരാനിരിക്കുന്ന പുസ്തകത്തിൽ പ്രതിപാദിക്കുന്ന വിഷയമാണെങ്കിലും ഇപ്പോഴിതിനെപ്പറ്റി പരാമർശിച്ചത് CPM രാഷ്ട്രീയത്തിൽ PV അൻവർ MLA വിമർശനം ഉയർത്തിവിട്ട പ്രശ്നങ്ങളാണെന്നാണ് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉയരുന്ന ആക്ഷേപം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് ശേഷം ജമാഅത്തെ ഇസ്ലാമിയെയും പോപ്പുലർ ഫ്രണ്ടിനെയും CPM രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിരുന്നു. മുസ്ലിം വിഭാഗത്തിലെ തീവ്ര നിലപാടുകാരായ ഈ സംഘടനകളുടെ സഹായത്തോടെയാണ് മുസ്ലിം ലീഗും UDFഉം വമ്പിച്ച വിജയം നേടിയത് എന്നതായിരുന്നു വിമർശനത്തിൻ്റെ അടിസ്ഥാനം. തീവ്ര ആശയങ്ങളുടെ പ്രചാരകരായ ജമാഅത്തെ ഇസ്ലാമിയെയും പോപ്പുലർ ഫ്രണ്ടിനെയും ഒപ്പം കൂട്ടുന്ന ലീഗിൻ്റെ നടപടി നാടിനാപത്താണെന്നും CPM മുന്നറിയിപ്പ് നൽകിയിരുന്നു. വോട്ടെടുപ്പ് നടക്കുന്നത് വരെ ലീഗിനെ പാട്ടിലാക്കാൻ നടത്തിയ നീക്കങ്ങളെല്ലാം മറന്നുകൊണ്ടായിരുന്നു വിമർശനം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം വോട്ടർമാരുടെ പിന്തുണ UDFന് ലഭിച്ചതിൻ്റെ നഷ്ടബോധത്തിലാണ് വിമർശനമെന്നായിരുന്നു എല്ലാവരും കരുതിയിരുന്നത്. എന്നാൽ കേരളത്തിൽ നിന്നുള്ള IS റിക്രൂട്ട്മെൻറ്റ് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് PJ രാഷ്ട്രീയ ഇസ്ലാമിനെ വിമർശിച്ചതോടെ അത് യാദൃച്ഛികമല്ലെന്ന് വ്യക്തമായിരിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതുവരെ മുസ്ലിം ന്യൂനപക്ഷത്തെ ഒപ്പം കൂട്ടാൻ കിണഞ്ഞു പരിശ്രമിച്ചിരുന്ന CPM-ൻ്റെ നേതൃത്വത്തിൽ നിന്ന് PJ പോലെയുള്ള ഒരു നേതാവ് രാഷ്ട്രീയ ഇസ്ലാമിനെ രൂക്ഷമായി വിമർശിച്ചും അതിൻ്റെ അപകടങ്ങൾ വിശദമാക്കിയും രംഗത്തു വരുന്നതിനെ യാദൃച്ഛികമെന്ന് പറഞ്ഞു തള്ളാൻ ആരും തയ്യാറാകുന്നില്ല. അതേ CPM നേതൃത്വം തെരഞ്ഞെടുപ്പിന് ശേഷം വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നതിൻ്റെ കാരണം തെരഞ്ഞെടുപ്പ് തോൽവിയും ഇടത് സ്വതന്ത്രന്മാർ ഉയർത്തിവിട്ട കലാപവുമാണെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. രാഷ്ട്രീയ ഇസ്ലാമിനെതിരെ PJ ഉന്നയിച്ച വിമർശനത്തിന് പിന്നിലെ രാഷ്ട്രീയം തിരയുന്നവർ ഈ നിഗമനത്തിലാണ് നങ്കൂരമിടുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എക്കാലവും CPM-ൻ്റെ അടിസ്ഥാന വോട്ടുകളായി കരുതപ്പെട്ടിരുന്ന ഈഴവ വിഭാഗവും പാർട്ടിയെ കൈവിട്ടിരുന്നു.